ഒരു പളുങ്കിൽ നിന്ന് സൂര്യകിരണങ്ങളുടെ പ്രകാശങ്ങളെ മുഴുവൻ ആയിരക്കണക്കിന് ഇരട്ടികളോളം ആവാഹിച്ചെടുത്തിട്ട് അത് ഒറ്റ ദിക്കിലേക്ക് പ്രസരണം ചെയ്തപ്പോ അതിന്റെ ചൂടേറ്റിട്ട് കടലിന്റെ ഉൾക്കടലിൽ നങ്കൂരമിട്ട ശത്രുവിന്റെ പടക്കപ്പൽ അഗ്നിക്കിരയായി സ്പെയിനിന്റെ മണ്ണിലേക്ക് കടന്നുപോയ താരിഖ് ഇബ്നു സിയാദ് സ്പെയിനിൽ വെച്ചിട്ട് നടത്തിയ പ്രഭാഷണം അൽ ബഹ്റു അമാമകും വൽ അദവ വറാഅകും വലൈസ ലകും ഇല്ലാ ഫബാത വസ്ബർ വഅൻതും ഫീ ഹാദിഹിൽ ജസീറത്തി അദിയഉ മിനൽ ഐതാം ഫീ മഅദബതിൽ ലിആം അതുകൊണ്ട് ലാ വസറ ലകും ഇല്ലാ സുയൂഫുകും വലാ അസ്ലഹത വലാ അഖവാത ഇല്ലാ മാ തസ്തഖ്ലിസൂനഹു മിൻ ഐദി അദവികും അല്ലാഹ് അല്ലാഹ് ഫിൽ ഇസ്ലാം. താരിഖ് ഇബ്നു സിയാദ് എവിടെ വെച്ചാണ് ഈ പ്രഭാഷണം നടത്തുന്നത്? ഇസ്ബാനിയ, അന്തലുസ്, സ്പെയിൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ വെട്ടിപ്പിടിക്കാൻ അങ്കുലി പരിമിതരായ അനുയായികളെയും കൊണ്ട് ഇസ്ലാമിന്റെ യോദ്ധാവ് കടന്നു പോകുമ്പോ സ്പെയിനിന്റെ കടപ്പുറത്ത് കപ്പലിറങ്ങി തന്റെ അനുയായികളെ കപ്പലിന്റെ പാർശ്വഭാഗത്ത് കടൽ തീരത്ത് നിർത്തിയിട്ടൊരു പ്രഭാഷണം നടത്തിയാൻ അൽ ബഹ്റു അമാമക്കും നിങ്ങളുടെ മുമ്പിൽ ഇരമ്പിയാർ തടിക്കുന്ന വേലിയേറ്റങ്ങളുള്ള കടലാണ്. വല്ലാതും വറാക്കും നിങ്ങളുടെ പിമ്പിലാണെങ്കിൽ സർവായുധ സജ്ജനായ ആയുധ വിഭൂഷിതനായ ശത്രുവാൻ. അതുകൊണ്ട് ഇനി സ്ഥിരതയല്ലാതെ ക്ഷമയല്ലാതെ സഹനമല്ലാതെ നിങ്ങൾക്ക് പോമ്പടിയില്ല. വാൻതും നിങ്ങളാകുന്നത് ഫീ ഹാദിഹിൽ ജസീറ ഈ ഉപദ്വീപിൽ നിങ്ങൾ അനാഥനേക്കാൾ നിങ്ങൾ നിസ്സാരനാണ്. അലച്ചയോടുകൂടെ ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം വിളമ്പാൻ ആ ഭക്ഷണം അകത്താക്കാൻ കടന്നു വരുന്ന അലച്ചന്മാരായ ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് നീക്കുന്ന കയ്യിന്റെ മുമ്പിലുള്ള അന്നം പോലെയാണ് നിങ്ങൾ. നിങ്ങൾ നിസ്സഹായരാണ്. നിങ്ങൾക്ക് ഇനി ശക്തിയില്ല. നിങ്ങളുടെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അധീനപ്പെടുത്തിയെടുക്കുന്ന ഒന്നല്ലാതെ അത് ധീരതയാണ്. ആ 10 മിനിറ്റുള്ള പ്രഭാഷണം ഇന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്രൈസ്തവ വിദ്യാർത്ഥി പഠിക്കുകയാണ് എന്താണ് യുദ്ധതന്ത്രം എന്നറിയാൻ. താരിഖ് ഇബ്നു സിയാദ് അതിലൂടെയാണ് സോക്രട്ടീസ് പിന്നെ നയങ്ങളെ പഠിച്ചത്. അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ കീഴ്പ്പെടുത്താൻ ആദ്യമായിട്ട് യുദ്ധതന്ത്രം മെനഞ്ഞെടുത്തത് താരിഖ് ഇബ്നു സിയാദിന്റെ തന്ത്രങ്ങളിലൂടെയാണ് എന്ന് പിൽക്കാലത്ത് ചരിത്രം തെളിയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ഇസ്ലാമിക് അരിസ്റ്റോട്ടിൽ, ഒരു പ്ലൂട്ടോ, ഒരു അരിസ്റ്റോട്ടിൽ, അതുപോലെ തന്നെ ഒരു ഇസ്ലാമിന്റെ സോക്രട്ടീസ്, ഒരു ഇസ്ലാമിന്റെ ഐൻസ്റ്റീൻ, ഒരു ഇസ്ലാമിന്റെ സർ ഐസക് ന്യൂട്ടൻ, ഒരു ഇസ്ലാമിന്റെ ഇബ്നുൽ ഹൈസം, ഗ്രേസ് വാലിയുടെ സ്വപ്നമാണ് വിശുദ്ധ ഖുർആൻ എടുത്തിട്ടെന്ന് നാളെയുടെ ലോകത്തോട് ആ സത്യം വിളിച്ചു പറയാൻ നമ്മുടെ പണ്ഡിത പ്രതിഭ പ്രാപ്തനാണ്. അതുകൊണ്ട് ഇത് വലിയ ലക്ഷ്യത്തില് ഈജിപ്ത് യൂണിവേഴ്സിറ്റി, കൈറോ യൂണിവേഴ്സിറ്റി, അൽ അസർ യൂണിവേഴ്സിറ്റി ആ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംരംഭമാണ് വാഫി വഫിയ എന്ന് നമ്മൾ തിരിച്ചറിയണം. അവര് നാളെയുടെ നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ അവരെ പിൻപറ്റിയാൽ നമ്മൾ പിടക്കുന്ന പ്രശ്നമില്ല എന്ന് പരിശുദ്ധ സഹാബത്തിനെ വർണ്ണിക്കുമ്പോ അവര് നക്ഷത്രങ്ങളാണ്. രാഹുതു വഴിയമ്പലം നീയാൻ, വസത്രം നീയാൻ, വഴികാട്ടി നീയാൻ, വെളിച്ചം നീയാൻ, എല്ലാം നീയാണ് തമ്പുരാനെ. അള്ളാഹുവിന്റെ മുമ്പിൽ ബരമേൽപ്പിച്ചിട്ട് നമ്മുടെ ഒരു ഉമ്മത്ത് ഇറങ്ങിത്തിരിക്കാൻ എന്തൊരു വലിയ ഇസ്സത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ. വിറക് വെട്ടിയും വെള്ളം കോരി എന്നൊക്കെ വെറുതെ പറഞ്ഞതല്ല അന്ന് CH മുഹമ്മദ് കോയ സാഹിബ്.
ആലോചിക്കണം നമ്മൾ. ആ പശ്ചാത്തലം പഠിക്കുമ്പോ ശരിക്കും മനസ്സിലാവും, ആരാന്റെ വിറക് വെട്ടി വെള്ളം കോരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്ലിപ്പ ഒരു കാലത്ത് പോയിട്ട് ജന്മിയുടെ വീട്ടുമുറ്റത്ത് പോയിട്ടൊരു മുണ്ടെടുക്കുകയാൻ, ആ മുണ്ടിന്റെ രണ്ടറ്റം അരക്കെട്ടിലേക്ക് ബന്ധിക്കുകയാൻ, ആ മുണ്ടിന്റെ അവശേഷിക്കുന്ന രണ്ടറ്റം കൈ കൊണ്ട് പിടിക്കുകയാൻ, എന്നിട്ട് നമ്മുടെ മാപ്പിള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വല്ലിപ്പ ജന്മിയുടെ തോട്ടത്തിൽ തൊഴിലാളിയായി ജോലിയെടുത്തിട്ട് കൂലി എന്താ, അന്നത്തെ അന്നമാൻ, അന്നം എവിടെയാൻ, ചാലുമുണ്ടിലാണ് കിട്ടുന്നത്, ചാലുമുണ്ടില് ജന്മിയിട്ട് കൊടുത്ത അന്നം ആ മുണ്ടില് പൊതിഞ്ഞിട്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്ത വല്ലിപ്പാന്റെ മകൻ 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 ഇന്ന് അഭിമാനത്തിന്റെ ചക്രവാളത്തിൽ ഹോണറബിൾ എക്സിസ്റ്റൻസിൽ വിരാജിക്കാൻ ആരാണ് ഈ ഉമ്മത്തിന് അന്തസ് കൊടുത്തത്? അതുകൊണ്ട് യു പിയിൽ പോയാൽ ഈ സംരംഭം കാണാൻ കഴിയൂല, ഗുജറാത്തിൽ പോയാൽ ഈ സംരംഭം കാണുക അസാധ്യം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട വെയിലാണ് ഈ തണൽ. എന്താണ് ആ വാക്ക്? ഈ മരങ്ങൾ മുഴുവൻ കൊണ്ട വെയിലാണ് തണൽ. ഇന്നൊരു തണലത്ത് വന്നിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഒരു മരത്തിന്റെ ചോട്ടിൽ വന്നിട്ട് നമ്മൾ കാറ്റാസ്വദിക്കുന്നുണ്ടെങ്കിൽ, ഈ ശീതച്ഛായക്ക് കാരണം ഈ മരം കൊണ്ട വെയിലാണ്. ഒരു തലമുറ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ദൗത്യം നമ്മൾ ഏൽപ്പിക്കാൻ ഇങ്ങനെ ഒരു മതകലാലയം ഉണ്ടാക്കുമ്പോ, മദ്രസക്ക് വേണ്ടി തൂക്കരിയിലേക്ക് രണ്ടു പിടി അരിയിട്ട് കൊടുത്ത നമ്മളെ ഉമ്മമാരെ നമ്മൾ പഠിക്കണം. വല്യുമ്മ എന്ന ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു നമുക്ക്. അന്ന് നമ്മുടെ മതസംവിധാനം മദ്രസയിലെ ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ ഓരോ വീട്ടിലും മദ്രസയുടെ അധികാരികൾ തൂക്കരി കൊടുക്കും, തൂക്കരിയിലേക്ക് അരി ശേഖരിക്കും, അതിന് മാസം പൂർത്തിയാകുമ്പോ അരി കൊടുത്തിട്ട് ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ. അന്ന് ഉച്ചയുടെ നേരത്തെ അന്നം കൊടുക്കാൻ, ഭക്ഷണം വിളമ്പാൻ ചോറിന് അരിയിടണം. നമ്മളെ ഉമ്മ സ്റ്റോറൂമിൽ പോയി നമ്മളെ വീട്ടിലെ അരിയുടെ ചാക്കിൽ നിന്ന് കുറച്ച് ഉച്ചക്കുള്ള അരി എടുത്തിട്ട് ചെമ്പട്ടിയിലേക്ക് ഇട്ടു ഉച്ചക്ക് ചോറ് വെക്കാൻ. ആ ചെമ്പട്ടിയിലേക്ക് ഇട്ട അരിയിൽ നിന്ന് ഉമ്മ ഇന്ന് ഉച്ചക്ക് ചോറായിട്ട് ഉമ്മാക്കുള്ള വിഹിതം ഉണ്ടല്ലോ രണ്ട് പിടി, അതിന്ന് എടുത്തിട്ട് മദ്രസയുടെ തൂക്ക് സഞ്ചിയിലേക്ക് ഇട്ടു. നമ്മുടെ ഉമ്മ പിന്നെ ചോറ് വെക്കാൻ പോയത് ഉമ്മാന്റെ അവകാശം മദ്രസക്ക് കൊടുത്തിട്ടാണ്. അന്ന് ചോറായി, മക്കള് വന്ന് ഉമ്മ ചോറ് വെന്തോ, മക്കൾക്ക് ഉമ്മ ചോറ് കൊടുത്തു. ഈ ഉമ്മാന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു ഈ മക്കളുടെ അപ്പ, എടീ ചോറായോ, ഉമ്മ ചോറ് കൊടുത്തു. എല്ലാവരുടെയും ഊഴം കഴിഞ്ഞപ്പോ അകത്തളത്തിൽ നിന്ന് നമ്മുടെ ഉമ്മ വന്നു അടുക്കളയിലേക്ക് കരി പിടിച്ച ഒരു യന്ത്രം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ പോലെ, എന്റെ വീട്ടിലുണ്ടൊരു നക്ഷത്രം, അത് വളരെ വൈകിയേ അസ്തമിക്കൂ പക്ഷേ നേരത്തെ ഉദിക്കും, അതാണ് എന്റെ അമ്മ, അത് തന്നെയാണ് ഉമ്മ. ആ യന്ത്രം എല്ലാരും ചോറ് വെച്ചു കഴിഞ്ഞപ്പോ അടുക്കളയിൽ വന്നിട്ട് ഈ കുടുക്കയിൽ തള്ളക്കയിലിട്ട് ഇങ്ങനെ ഇളക്കി വെക്കുകയാണ്. ആകെ കിട്ടിയത് രണ്ട് വറ്റ്, ബാക്കിയെല്ലാം തിന്നു കഴിഞ്ഞിന് മക്കൾക്ക് അവകാശപ്പെട്ടത് മക്കള് തിന്നു, മാപ്പിളക്ക് അവകാശപ്പെട്ടത് മാപ്പിള തിന്നു. എന്റെ വറ്റവിടെ അത് മദ്രസയുടെ തൂക്ക് സഞ്ചിയിന് മുമ്പേ ഇട്ടു. നമ്മൾ ഉമ്മ ചെയ്ത പണി എന്താ അറിയോ? തേങ്ങ മുറിച്ചു, പീച്ചാത്തി എടുത്തിട്ട് തേങ്ങന്റെ പൂളെടുത്തിട്ട് ആ തേങ്ങാപ്പൂള് ഈ കഞ്ഞിവെള്ളത്തിൽ കിട്ടിട്ട് ആരും അറിയാതെ അടുക്കളയുടെ മൂലയിൽ കഞ്ഞിവെള്ളത്തിലേക്ക് തേങ്ങാപ്പൂളിട്ടിട്ട് അന്നത്തെ ഉച്ചയുടെ പശിയടക്കിയ ഉമ്മ, ആ ഉമ്മ കൊടുത്ത രണ്ട് പിടി അരിയാൻ. നമ്മുടെ മതസംവിധാനം ഗുജറാത്തിൽ അങ്ങനെ ഒരു ഉമ്മ ജനിക്കാത്തത് കൊണ്ട് ഗുജറാത്തിലെ മക്കൾ ഇപ്പോഴും അനാഥരാണ്, മതവിഷയത്തിൽ അനാഥർ. അങ്ങനെ കഷ്ടപ്പെട്ട കുറച്ച് ജന്മങ്ങളുണ്ട് ഈ നാട്ടില്. ഈ ഇരുത്തിരിക്കുമ്പോ നമ്മൾ അവരെ ഓർക്കണം, നമുക്ക് എന്ത് കഷ്ടപ്പെടാൻ. ഓരോ വർഷവും ജാമിയയിലെ മക്കൾ ഇതാ അടുത്ത പ്രാവശ്യം ഇറങ്ങുകയാണ്. 800-ന്റെ അടുത്ത് ഹുദവി സുഹൃത്തുക്കൾ കഴിഞ്ഞ ആഴ്ച ദാറുൽഹുദയിൽ നിന്ന് സയ്യിദ് ഹൈദരലി തങ്ങളുടെ കയ്യിൽ നിന്ന് സനദ് വാങ്ങി. ഈ ഗ്രേസ്വാലിയുടെ മക്കള് വാഫി എന്ന പേരില് സനദ് വാങ്ങും. ഇതൊക്കെ നമ്മുടെ മക്കളാണ്, നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് ഇത് ദൗത്യമാണ്, ഇതൊരു യാന്ത്രിക സംവിധാനമല്ല. എന്നാൽ എണ്ണയിട്ട യന്ത്രം പോലെ ഇത് ചലിക്കണം, അല്ലലില്ലാതെ അലട്ടലില്ലാതെ. ഇപ്പൊ കുറച്ച് വിഷമമുണ്ട്, തുറന്നു പറയാൻ. നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഈ സ്ലിപ്പ് വെറും ഒരു സ്ലിപ്പല്ല, നമ്മുടെ ഉമ്മയിട്ട രണ്ട് പിടി അരിയുടെ വാല്യൂ ഉള്ള സ്ലിപ്പാണ്. ദയവ് ചെയ്ത് ബഹുമാനായ സിംസാറുൽ ഹഖ് ഹുദവി അവർകള് അൽഹംദുലില്ലാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ.
പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ സ്ലിപ്പ്, നമ്മുടെ കയ്യിലുള്ള ഈ സ്ലിപ്പ്, നമ്മൾ ഗ്രേസ് വാലിയെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിനെ ആർക്കും അറിയാത്തതല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദാണ് നമ്മുടെ എല്ലാ സംരംഭത്തിന്റെയും ശില്പി. ഈ ഇരിക്കുന്ന സയ്യിദന്മാർ, എത്രയോ കാലങ്ങളായി ഈ ഇരിക്കുന്ന ഉസ്താദമാർ, എത്രയോ കാലങ്ങളായി അവരൊക്കെ ഈ സംരംഭത്തിന്റെ എല്ലാം കാണുന്നവരെയാണ്. കുറവ് കാണുന്നു, ഉന്നതി കാണുന്നു, പോരായ്മ കാണുന്നു, വിജയം കാണുന്നു, പരാജയം കാണുന്നു. ഒരു സംരംഭമാകുമ്പോ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിലൂടെയാണ് നമുക്കും നമ്മുടെ കാര്യങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകേണ്ട ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇതിലൂടെയാണ്, ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ്. അത് നമ്മളായിട്ട് തന്നെ ഏറ്റെടുക്കുക, നമ്മളതിൽ ഒരിക്കലും പുറകോട്ട് പോകാതിരിക്കുക. ഇതൊരു ദീനിന്റെ സംരംഭമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി, വെയിലൊരു ഭാഗത്ത് നിന്നിങ്ങനെ സദസ്സിലേക്ക് എത്തി നോക്കുകയാണ്. പൂർണ്ണമായിട്ട് വെയില് നമ്മൾ എത്തി നോക്കുന്നതിന്റെ മുമ്പായിട്ട് നമ്മുടെ സദസ്സൊക്കെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി അവർകള് നല്ല നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും നീട്ടിക്കൊണ്ടു പോകുകയല്ല. സീറ്റിംഗ് സൗകര്യമുള്ള ആൾക്കാരൊക്കെ സദസ്സിൽ വന്നിരുന്നാൽ അത് സദസ്സിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കും. ചെയർ സംവിധാനങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവര്, ഈ സദസ്സിന്റെ വലത് ഭാഗത്ത് നിങ്ങൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിന്റെ വലത് ഭാഗത്ത് പാർക്കിംഗ് ഏരിയയിലുള്ള വണ്ടികൾ മാറ്റിക്കൊടുക്കണം. സ്കൂളിന്റെ ബസ്സുകൾക്കൊക്കെ അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്താനുള്ളതാണ്. ഗെയിലിന്റെ പണി നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയും ഒന്ന് രണ്ട് വാഹനങ്ങൾ നിർത്തിയിട്ടതായി അറിയുന്നു. KL 55G 10 KL 55P 38 58 ഈ വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ KL 55M 85 31 ഫിഗോ